നമസ്കാരം. സി പി ഐ എമ്മിനെതിരായി സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ എപ്പോഴും സി പി ഐ എമ്മിന് പ്രത്യേകം മിടുക്കുണ്ട്. അല്പസമയം മുമ്പ് അവസാനിച്ച എൽ ഡി എഫ് നേതൃയോഗം ആ നേതൃയോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഈ മിടുക്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട തീരുമാനം ഗവർണർക്കെതിരെ സർക്കാർ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു എന്നതാണ്. എൽ ഡി എഫ് പ്രത്യക്ഷമായ സമരത്തിനൊരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായി നവംബർ 15 രാജ്ഭവനിലൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് എൽ ഡി എഫിൻ്റെ ഈ നേതൃയോഗം അവസാനിച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് ഗവർണർക്കെതിരെയുള്ള പ്രത്യക്ഷ സമര പരിപാടി സി പി ഐ എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് നവംബർ 15 രാജ്ഭവനിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിന് പുറമെ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കും. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമാനതകളില്ലാത്ത രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഗവർണർ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു, ഗവർണറുടെ ഈ വഴിവിട്ട പ്രവർത്തനങ്ങൾ ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് സി പി എം ഇന്ന് എൽ ഡി എഫ് യോഗത്തിന് ശേഷം ഉയർത്തുന്നത്. ഇങ്ങനെ ഗവർണർക്കെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിന് ഇപ്പോൾ ഇറങ്ങുന്നത് തീർച്ചയായും സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളെ വഴിതിരിച്ചു വിടാനാണ് എന്ന് വ്യക്തമാണ്. ഇത് തീർച്ചയായും സി പി ഐ എമ്മിൻ്റെ ഒരു അടവ് നയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും അതിന് മുന്നത്തെ ദിവസവുമായി, സ്വർണ്ണക്കടത്ത് കേസിലുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ സ്വപ്ന സുരേഷ് നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നത്. അതിൽ പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, ഈ മൂന്ന് നേതാക്കളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോഴും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കളാണ്. ഇവരുടെ ചില ലൈംഗിക വൈകൃതങ്ങളാണ് സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനായാലും അതുപോലെ തന്നെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനായാലും വളരെ മോശമായ രീതിയിൽ തന്നോട് പെരുമാറിയിട്ടുണ്ട്. ധനമന്ത്രി തോമസ് ഐസക്ക്, മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് തന്നെ മൂന്നാറിലേക്ക് ക്ഷണിച്ചു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വപ്ന ഉയർത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സദാചാര പ്രതിസന്ധിയിലേക്ക് സി പി ഐ എം വീണുപോയിരിക്കുന്നു. സ്വപ്ന മറ്റൊരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ എല്ലാം തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറയുന്നത് തെറ്റാണ് എങ്കിൽ, വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എങ്കിൽ സി പി ഐ എം നേതാക്കൾ കേസിന് പോയിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരട്ടെ എന്ന് സ്വപ്ന സുരേഷ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലുമാകാത്ത രീതിയിലൊരു പ്രതിസന്ധിയിൽ സി പി ഐ എം അകപ്പെട്ടു പോകുന്നു. ഇതിനോടൊന്നും പ്രതികരിക്കാതെ ഉൾവലിഞ്ഞ നിലയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സി പി ഐ എം. സമൂഹ മാധ്യമങ്ങളിൽ സി പി ഐ എമ്മിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ഹാൻഡിലുകളെല്ലാം തന്നെ നിശബ്ദമായിരുന്നു. ഈ ആരോപണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും സി പി ഐ എം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിരുന്നില്ല. ഇതിനെ പ്രതിരോധിക്കാനുള്ള, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഗവർണർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സർവകലാശാലകളിൽ നടക്കുന്ന രാഷ്ട്രീയ നിയമനങ്ങളാണ്. പലപ്പോഴും ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള നിയമനം നടക്കുന്നു. പാനലിന് പകരം ഒറ്റ പേര് നിർദ്ദേശിക്കുന്നു. അത് പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇതൊക്കെയാണ് ഗവർണറുടെ ആക്ഷേപമായിരുന്നത്. ഗവർണറുടെ ഭാഗം ശരിയാണ് എന്ന് കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതി വിധി അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്നിട്ട് പോലും ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക, ആ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുക, ഇതെല്ലാം തീർച്ചയായും സി പി ഐ എം ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഒരടവ് നയമായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.